നമുക്ക് ഇന്ന് കോവയ്ക്ക് ഒരു നല്ലൊരു രുചിയോട് കൂടിയിട്ടുള്ള ഒരു മീൻ വെപ്പ് വെക്കാം. അതിനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മുഴുവനായിട്ടുള്ള മുളക്, പച്ചമുളക് ചതച്ചിട്ടിട്ട് കൊടുക്കാം. നന്നായി ചതച്ചിട്ടിട്ട് കൊടുക്കാം. 4 കതിരി വേപ്പിലയും ഒപ്പം തന്നെ 12 അല്ലി ചുവന്നുള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളി. അത് ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, നന്നായി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഈ ഉള്ളി ഒരു ചില്ലു പരിവം ആയി, ആ ചില്ലു പരിവം വിട്ട് മാറുന്ന സമയത്തിൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ നിറച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ 12 അല്ലി വെളുത്തുള്ളിയും 1 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ പീസുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അരിഞ്ഞിട്ടിടുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 150 ഗ്രാം കോവയ്ക്ക, ഒരു കോവയ്ക്ക നീളനെ 4 ആക്കിയിട്ടാണ് മുറിച്ചിട്ടിട്ടേക്കണത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒപ്പം തന്നെ നമുക്ക് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കാം. മിക്സാക്കിയതിന് ശേഷം വെള്ളമൊന്നും തൊടാതെ തന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് 75% ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അന്നേരം നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സി ജാറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കാം. ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 അല്ലി ചുവന്നുള്ളി, അത് ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒപ്പം 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഞാൻ അതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്, ചില്ലി പൗഡർ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി കളറിനും 1 ടീസ്പൂൺ മറ്റേ എരിവുള്ള മുളക് പൊടിയും വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതായത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു കുടംപുളിയാണ് കേട്ടോ, ഒരു ചെറിയ കഷ്ണം കുടംപുളി. ഞാനത് 10 മിനിറ്റ് മുന്നേ തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഇതാ അപ്പോൾ അതൊരു 75% നമ്മുടെ കോവയ്ക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ വെന്താൽ മതി, വെന്ത് വല്ലാണ്ട് ഉടയാൻ നിൽക്കരുത് കോവയ്ക്ക്. ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന കുടംപുളിയും പിന്നെ 1 മീഡിയം സൈസ് തക്കാളി കനം കുറച്ചിട്ട് നീളനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്തിട്ട് ഉടഞ്ഞു വരുന്ന ഒരു സമയം വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ഊട്ടപ്പത്ര മതി. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കുക. മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചിറ്റിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ വെള്ളം കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് ഗ്രേവി ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ഇത് തിക്കായി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ രുചിച്ചൊക്കെ നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കുക. ഇനി ഇതൊന്ന് തിള എങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തിള ആദ്യം വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വെറുതെ വയ്ക്കുക. ഇതുപോലെ ചുറ്റിനും വീണ്ടും രണ്ടാമത് തിള വരും. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അങ്ങനെ 3 തിള വരണം. 3ാമതും തിള വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒരു 8 അല്ലി ചുവന്നുള്ളി, ചെറിയ ഉള്ളി വട്ടനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി മൂപ്പിക്കണം. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായി വരുന്ന വരെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ ചോറിലേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.